ഹായ് ഫ്രണ്ട്സ്, യെസ് വി ക്യാൻ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഗൂഗിൾ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിന്റെ ബേസിക് ട്യൂട്ടോറിയലും അതുപോലെ ഗൂഗിൾ മീറ്റിൽ എങ്ങനെ അറ്റൻഡൻസ് എടുക്കാമെന്നതിനെ കുറിച്ചും ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയും ഗൂഗിൾ മീറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഗൂഗിൾ മീറ്റിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗൂഗിൾ മീറ്റിന്റെ അപ്ഡേറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം, എന്തൊക്കെയാണ് വന്നിട്ടുള്ള പുതിയ ഓപ്ഷൻസ് എന്ന്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ ലേ ഔട്ടിൽ തന്നെയാണ്. ലേ ഔട്ടിൽ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ആട്ടോ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടൈൽഡും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഇത് രണ്ടും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി വരുന്ന ഒരു ഓപ്ഷനാണ് ആട്ടോ മോഡ്. ടൈൽഡ് മോഡൽ വന്നിട്ടില്ല, മുമ്പും ടൈൽഡ് മോഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൈൽഡ് മോഡലിൽ വന്നിട്ടുള്ള മാറ്റം, പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ടൈൽഡ് മോഡൽ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ എത്ര ടൈൽസ് വേണമെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നിയർ 49 അപ് ടു 49 വിൻഡോസ് വരെ, 49 ആൾക്കാരെ വരെ നമ്മുടെ മീറ്റിങ്ങിലുള്ള 49 പാർട്ടിസിപ്പൻസിനെ ഒരേ സമയം സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് മെയിനായിട്ട് ലേ ഔട്ടിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, കാര്യം ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി എനിക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ് നടന്ന സമയത്ത് ഞാൻ ഇതുപോലെ ലേ ഔട്ട് ചേഞ്ച് ചെയ്തിട്ട് ഒരു വീഡിയോ ചിലത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനെ തുടർന്ന് കാണിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇതാണ് ഞാൻ എൻ്റെ ക്ലാസ് നടന്ന സമയത്ത് എടുത്ത ലേ ഔട്ട് ചേഞ്ച് ചെയ്തെടുത്ത വീഡിയോ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാകുന്ന പോലെ ഞാൻ ആ മീറ്റിങ്ങിലുള്ള മുഴുവൻ പാർട്ടിസിപ്പൻസ്, നമുക്ക് 49 വരേക്കുള്ള പാർട്ടിസിപ്പൻസ് അറ്റ് എ ടൈം സ്ക്രീനിൽ കാണിക്കാം. എന്നാൽ ഇവിടെ നമ്മുടെ എൻ്റെ ക്ലാസ്സിലുള്ള അത്രയും പാർട്ടിസിപ്പൻസ് കൂടെ നമുക്ക് വിസിബിൾ ആയെന്ന് കാണാൻ സാധിക്കും. പിന്നെ വന്നിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്ത് കാണുന്ന പുതിയ അപ്ഡേറ്റ് ആണ് വൈറ്റ് ബോർഡ്. നമുക്കൊരു വൈറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റാർട്ട് ന്യൂ വൈറ്റ് ബോർഡ്, ഞാൻ പുതിയ ഒരു വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്യാൻ കാണിച്ചു തരാം. ക്രിയേറ്റിംഗ് ജാം, നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ജാം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു സെൻഡ് കൊടുക്കുക. വേറൊരു എക്സ്ട്രാ ക്രോം വിൻഡോ ഓപ്പൺ ആയിട്ട് അതിനകത്ത് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ വൈറ്റ് ബോർഡ് അപ്പിയർ ആകുന്ന കാണാൻ സാധിക്കും. സി, ഇതാണ് നമുക്ക് വൈറ്റ് ബോർഡ്. നമുക്കിവിടെ പെൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് എഴുതുന്നതിന് വേണ്ടിയിട്ട് കാണിക്കാം. യെസ് യു ക്യാൻ ബ്ലോക്സ്. ഓക്കെ, ഇത് നമുക്കിവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ബോർഡ് ഷെയർ ആവുന്ന കാണാൻ സാധിക്കും. ഡോട്ടിങ് സി. ഓക്കെ, ഷെയർ വിത്ത് പീപ്പിൾ ഗ്രൂപ്പ്സ്. ഇപ്പം നമ്മുടെ ഈ വൈറ്റ് ബോർഡ് നമ്മളുടെ നമ്മളുടെ മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും വിസിബിൾ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഗാലറിയിൽ നിന്ന് ഇമേജ് ആഡ് ചെയ്യാം, അതുപോലെ സർക്കിൾ മറ്റത് അന്നത് അത് വേറുള്ള ഷേപ്പുകൾ ആഡ് ചെയ്യാം, എറേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സ്, ഇതിനകത്തുള്ള എന്തെങ്കിലും നോട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഫ്രെയിം ക്ലിയർ ചെയ്യാം. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനമായും ഈ രണ്ട് അപ്ഡേറ്റ്സ് ആണ് ഗൂഗിൾ മീറ്റിനകത്ത് വന്നിട്ടുള്ളത്. ലേ ഔട്ടിലുള്ള ചേഞ്ച് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചേഞ്ച്. കാരണം ഗൂഗിൾ മീറ്റിൽ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പരാതി എന്നുണ്ടായിരുന്നതിന് ശേഷം പാർട്ടിസിപ്പൻസിനെ എല്ലാവരെയും ഒരേ സ്ക്രീനിൽ അറ്റ് എ ടൈം കാണാൻ സാധിക്കില്ല എന്നാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 49 പാർട്ടിസിപ്പൻസ് നമുക്ക് സ്ക്രീനിൽ അറ്റ് എ ടൈം കാണാനായിട്ട് സാധിക്കും. അതുപോലെ വൈറ്റ് ബോർഡ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഇല്ലായിരുന്ന ഒരു ഓപ്ഷനാണ്, അവർ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് വൈറ്റ് ബോർഡ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. We'll be right back.